മധുവിനെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കുട്ടേട്ടന്റെ ഓർമ്മയിലുണ്ട്. മധു കുറെ നാളുകൾക്ക് മുമ്പ് പലതരത്തിലുള്ള ജീവികളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാറുണ്ട്. പന്നി, മാൻ, മൈന, തത്ത. പിന്നീട് ഈ ജീവികൾക്ക് എന്താണ് ചെയ്യാറുള്ളത്? എന്ത് ചെയ്യും അതിനെ? അതിനെ തിരിച്ച് കാട്ടിനകത്ത് കൊണ്ടുപോയിടും. അതെ, അത് അതിന് സുഖമില്ലാതാവുമ്പോഴാണ്, അവൻ എവിടെയെങ്കിലും ഇങ്ങനെ സുഖമില്ലാതായി കിടക്കുമ്പോഴാണ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് അതിന് ചികിത്സിച്ചിട്ട് കൊണ്ടുപോയി കാട്ടിനകത്ത് കൊണ്ടുപോയിട്ട് മാഷൻ. നിങ്ങളൊരു ആക്ഷൻ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചതിന് ശേഷമേ നിങ്ങളെ ഇതിന്ന് പിന്തിരിപ്പിക്കാൻ ആളുകൾ ശ്രമിച്ചിരുന്നോ? ഇല്ല, പിന്തിരിപ്പിക്കാൻ അങ്ങനെ നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങാനുള്ള കാര്യം എന്തായിരുന്നു? കേസിന്റെ വഴിക്ക് പോകുമല്ലോ. അല്ല, ഞാൻ ആക്ച്വലി മധു കൊല്ലപ്പെടുന്ന സമയത്ത് അവിടെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഇല്ല, പ്രോസിക്യൂട്ടർമാർ ഹാജരാകാതെ കോടതി 2022 ജനുവരി 25 അന്ന വാർത്ത കിട്ടാണ് ഞാൻ പോകുന്നത്. 29 ഞാൻ പോകുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പൊ അന്ന് മറ്റേ രാജേഷ് ഉൾപ്പെടെ ഞങ്ങൾ 3 വക്കീലന്മാരെയാ പോകുന്നേ. അപ്പൊ അതിനൊരു പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വാളയാർ സമരത്തിന്റെ കൺവീനർ കൂടിയായിരുന്നു. ഓ, അത് ശരി, എനിക്കറിയില്ല. അപ്പൊ അതില് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് താല്പര്യപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് സി രാജൻ ഈ വിഷയത്തിൽ താല്പര്യപ്പെടുത്തിരുന്നു. അങ്ങനെയാണ് 25 വന്ന് 29 ചെല്ലുന്നത്. അന്നാണ് ഞാൻ ഇവർ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇവരോടൊപ്പം ഉണ്ട്. ഇപ്പൊ നമ്മൾ എറണാകുളത്ത് ഹൈക്കോടതിയിലാണെങ്കിലും ഇപ്പൊ രാജേഷിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ ഒപ്പം തന്നെ കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്തിരിപ്പിക്കാൻ വന്നിട്ടുണ്ടോ? പിൻബലത്തിനാളായല്ലോ അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നത് അമ്മ ശരിക്കും പറഞ്ഞാൽ അമ്മ ഒരു വലിയൊരു മാതൃകയാ. കാര്യം ഈ മകൻ എന്തായാലും നഷ്ടപ്പെട്ടു, പക്ഷേ ഇനി ഇത് വേറെ അമ്മയ്ക്കും വരരുത്. എന്തായാലും അമ്മ പോരാടുക, അതേ നമുക്ക് പറയാനുള്ളൂ അല്ലേ? പ്രതികൾ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചോ? എന്തെങ്കിലും സഹായം തന്ന്, കൈമടക്കൊല്ലം തന്ന് ഈ കേസിൽ നിന്ന് മാറ്റാം, അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിരുന്നോ അവര്? അത് പ്രതികളായിട്ട് വീട്ടിലേക്ക് വരില്ല, ഇടനിലക്കാരെ നിർത്തിയിട്ടാണ്. അവരെ ഓഫർ ആയിട്ടാണോ അവര് വന്നത്? അതെ അതെ, 40 ലക്ഷത്തിന്റെ വീട് വെച്ച് തരാം, ചുറ്റുമതിലും എല്ലാം കിണറും എല്ലാ സൗകര്യങ്ങളൊക്കെ വെച്ച് തരാം, കേസിൽ നിന്ന് പിന്മാറണം. ആദിവാസികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ആദ്യമായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. യഥാർത്ഥത്തിൽ ഒരുപാട് പേര് അങ്ങനെ അവിടെ മരിച്ചിട്ടുണ്ട് അല്ലേ? അട്ടപ്പാടിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അങ്ങനെ അങ്ങേക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട്, ഒരുപാട് ആദിവാസികൾ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ദുരൂഹ സാഹചര്യത്തിൽ. അല്ല, അവിടെ പല ആദിവാസി മരണങ്ങളിലും ദുരൂഹതകൾ എന്നുണ്ട്. ഉണ്ടല്ലേ, ഇതിൽ നിന്നും പ്രോപ്പർ ആയിട്ട് അന്വേഷണങ്ങൾ നടക്കാറില്ലേ പോലീസിന്റെ? ഒന്നും പലപ്പോഴും അത് കൃത്യമായ രീതിയിൽ അന്വേഷണങ്ങൾ പോകാറില്ല. പല കാര്യങ്ങളും ഈ ഇപ്പൊ ഈ അമ്മയൊക്കെ നടന്നതുപോലെ നടക്കാൻ ആളില്ലാത്തോണ്ടാണോ, അങ്ങനെയാണോ അങ്ങനെ തോന്നിയത്? അതിനകത്ത് നടക്കാൻ ആളില്ലാന്നുള്ളതിനപ്പുറം ഇവർക്കൊന്നും അറിയില്ല എന്നുള്ളടത്തോ മനസ്സിലായി. ഇപ്പൊ നല്ല ഭയമാണ്. അപ്പൊ ഒറ്റ കാര്യം, ഇപ്പൊ മല്യമ്മയുടെ ചേച്ചിയുടെ മകൻ ഒരാള് മുരുകൻ, മധു 2018 മുരുകൻ 2019 കൊല്ലപ്പെടുകയാണ്. അപ്പൊ പോലീസ് കാണുമ്പോ മുരുകൻ കാണുന്നത് ഒരു വാഴത്തോട്ടത്തിന്റെ സൈഡില് കമ്മുന്ന് കിടന്നു മരണപ്പെട്ട രീതിയിലാണ്, അമിതമായി മദ്യപിച്ച് ഉടഞ്ഞു വീണ് മരിച്ചാന്ന് പറഞ്ഞു. പക്ഷെ പോസ്റ്റ്മോർട്ടം പോയിട്ട് നോക്കുമ്പോൾ 22 വാരിയിൽ ചവിട്ടി പിടിച്ചിട്ടുണ്ട്, ഈ വയറ്റിൽ 1 ലിറ്റർ ബ്ലഡ് കട്ട കിട്ടി കിടക്കുന്നുണ്ട്. പക്ഷെ പോലീസ് അത് ഈ പറയുന്ന മദ്യം കഴിച്ച് മരിച്ചത് അമിത മദ്യപാനം കൊണ്ട് മരിച്ചതാന്ന് പറയുമ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ കിടക്കുകയാണെങ്കിൽ പോലീസിന് അങ്ങനെ എഴുതി വെക്കാൻ പറ്റൂ? അല്ല, അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിന്റെ മറ്റേ ഇൻക്വസ്റ്റിൽ മറ്റേ അതിന്റെ ചാർജ് ഷീറ്റ് ഞാൻ കണ്ടതാണ്. ശരി, പക്ഷെ അത് തിരിച്ചു പറയാൻ നമുക്ക് ധൈര്യം. അഭിഭാഷകനാണല്ലേ? അല്ല, നമ്മുടെ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നത് ഈ കേസ് നടത്തിയാണെങ്കിൽ നല്ല പരിചയമാണ് തോന്നുന്നു. അപ്പൊ ഈ കേസ് കോടതിയിൽ വന്നു, വിചാരണ കോടതിയിൽ വന്നു. യഥാർത്ഥത്തില് കുറേ സാക്ഷികൾ ആദ്യം ഉണ്ടായിരുന്നു, അതിനിടയ്ക്കാണ് പ്രോസിക്യൂട്ടറെ കാണുന്നില്ല. പ്രോസിക്യൂട്ടർ എങ്ങോട്ട് പോയി? രാജേന്ദ്രൻ സാർ ഉണ്ടായിരുന്നപ്പോഴാണ്. അത് രാജേന്ദ്ര സാർ ഉണ്ടായിരുന്നു, ഇങ്ങനെ മാറി മാറി എല്ലാരും ഇങ്ങനെ കൂറുമാറി പോകുക. അല്ല, ഈ പ്രോസിക്യൂട്ടറൊക്കെ മാറുന്നത് അതും സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു? അത് ഞാൻ അപ്രിയ ചോദ്യം ഇദ്ദേഹത്തോട് ചോദിക്കുന്നില്ല. അത് ഒരു 4 വർഷക്കാലം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ മധു മരിച്ചിട്ട് 2018 February 22 അല്ലേ? അപ്പൊ അതിനുശേഷം ഒരു 4 വർഷം ഈ പ്രതികൾക്ക് ആൾക്കാരെ എന്താ സ്വാധീനിക്കാനും ഉള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടി. അപ്പൊ അതിലവരത് ഉപയോഗിക്കുകയും അങ്ങനെ അവസാനം നമ്മുടെ ഭാഗത്തിന് ഒരാളും പറയാനില്ല എന്നുള്ള രീതിയിൽ. നമ്മുടെ വീട്ടിലിരുന്ന ചന്ദ്രൻ പോലും, ചന്ദ്രൻ കണ്ട ആളാണ്, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ്, ചന്ദ്രൻ പോലും കണ്ടിട്ടില്ല, ചവിട്ടിയത് ഞാൻ കണ്ടില്ല, അങ്ങോട്ടാ നോക്കിയിരുന്നെ ഇങ്ങോട്ടാ നോക്കിയിരുന്നെന്നൊക്കെ കോടതി പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പം, കാരണം അതൊക്കെ ഈ നമ്മുടെ രാജേന്ദ്ര സാർ ഉണ്ടായിരുന്നപ്പോഴാണ്.
ചന്ദ്രനും ഇത് ഒന്നും പറയുന്നത്, കാരണം അത് അവരുടെ സ്വാധീനം. അവര് ഒരു 20,000 രൂപ കൊടുത്തിട്ടുണ്ട് പ്രതിഭാഗം. 20,000 രൂപ കൊടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണ് അത് 100,000 രൂപ തന്നിട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞിട്ട് 20,000 രൂപ കൊടുത്തു. അപ്പൊ അത് അയാൾ മേടിച്ച് എണ്ണിയൊന്നും നോക്കിയിട്ടില്ല. അവിടെ വീട്ടിൽ പോയിട്ടാണ് അത്ര എണ്ണിയൊക്കെ നോക്കുമ്പോ 20,000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ പറ്റിച്ച് അവരുടെ ഭാഗത്താക്കി എടുത്തു. ആദ്യത്തെ പ്രോസിക്യൂട്ടർ ചന്ദ്രകുമാർ ആയിരുന്നു അല്ലേ? അല്ല, ഗോപിനാഥ്. ആദ്യത്തെ പ്രോസിക്യൂട്ടർ ഗോപിനാഥ് ആയിരുന്നു. അദ്ദേഹം മാറി. അതെ, അടുത്ത പ്രോസിക്യൂട്ടർ മാറി. അദ്ദേഹം മാറി. അതെ, മൂന്നാമത്തെ പ്രോസിക്യൂട്ടർ രാജേന്ദ്ര സാർ. രാജേന്ദ്ര സാറിനെ നമ്മളായിട്ട് തന്നെയാണ് മാറ്റിയത്. നിങ്ങൾ തന്നെ മാറ്റി? നിങ്ങളെ മാറ്റാൻ കാരണം എന്തായിരുന്നു? വരുന്ന ആൾക്കാർ മൊത്തം കൂറു മാറി പോകുന്നു. കേസിന് എന്തെങ്കിലും വീഴ്ച വരുമോ എന്നുള്ളൊരു പേടി മനസ്സിലുണ്ടായിരുന്നു. പിന്നെ സാറ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ടാണ്, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് ഓരോ നാളത്തെ കാര്യങ്ങൾ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ പിന്നീട് സാറിൻ്റെ ഭാഗത്ത് ഇതിനൊന്നും എന്തോ, കാരണം ഓരോരുത്തരെ ഒഴിവാക്കിയിട്ട് വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി. കാരണം നമ്മുടെ ഒപ്പം നിൽക്കുന്നയാളാണ് മാർസേട്ടൻ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ മാർസേട്ടനോട് പറയും ഇങ്ങനെ. അപ്പോൾ മാർസേട്ടൻ അതിനുള്ള പരിഹാരങ്ങൾ എങ്ങനെ കണ്ടെത്തണം എന്ന് അതിനുള്ള പരിഹാരം പറഞ്ഞു തരും. അപ്പം ആ മാർസേട്ടനെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ചർച്ച നടത്തി. ഞങ്ങളെ മാത്രം, അമ്മേനെയും എന്നെയും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന അതെ, എന്തായാലും മാർസേട്ടനും കൂടെ ഇതറിയണം. സാറ് വിളിക്കുന്നത് അമ്മേനെയും എന്നെയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കേസിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ ആ 4 വർഷത്തിൽ കടന്നുപോയി ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവില്ല. കാരണം മാർസേട്ടനൊക്കെ കടന്നു വന്നതിന് ശേഷമാണ് കേസ് ഒന്നും കൂടെ ഒന്ന് മുമ്പോട്ട് തന്നെ. അടുത്ത പ്രോസിക്യൂട്ടർ രാജേഷ് മേനോൻ. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രോസിക്യൂട്ടർ സൗകര്യങ്ങൾ കൊടുത്തില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. രണ്ടാമത്തെ പ്രോസിക്യൂട്ടർ എന്തോ ശാരീരിക പ്രശ്നം, ആരോഗ്യ പ്രശ്നം മാറി. മൂന്നാമത്തെ പ്രോസിക്യൂട്ടർ ഇവര് തന്നെ മരിച്ചു, മാറ്റിച്ചു. നാലാമത്തെ പ്രോസിക്യൂട്ടറായിട്ട് അങ്ങ് വന്നു ഞാനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് മണ്ണാർക്കാട് കോടതിയിൽ നടക്കുന്ന സമയത്ത് കേരളത്തിന്റെ മറ്റുള്ള പ്രദേശങ്ങളിൽ ഇരുന്ന ആളുകളൊക്കെ തന്നെ വളരെ ഗൗരവത്തോടെ, സാധാരണ ഒരു കേസിനേക്കാളും ഗൗരവത്തോടെ ഈ കേസ് മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ എനിക്കൊന്ന് പലപ്പോഴും ഇങ്ങനെയൊക്കെ കൂറുമാറിയിട്ടുള്ള സാക്ഷികളായാലും പ്രോസിക്യൂട്ടറായാലും അവരവരുടെ വില കളയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു ഇവർക്ക് കൂറുമാറാൻ വേണ്ടി? കൂറുമാറാൻ അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാം സർ. ഉണ്ടാവും. അതിന്റെ നമുക്ക് അതിന്റെ നന്മ നന്മ തെരയാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് അങ്ങയുടെ ഈ പ്രൊഫഷൻ ഇതായതുകൊണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ അതില് തീർച്ചയായിട്ടും ഈ കൂറുമാറിയ സാക്ഷികൾക്കെതിരെ നടപടി പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുകയും കോടതി അത് ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റിൽ തന്നെ അത് കാണാം. ആ നടപടികൾക്കെതിരെ ഈ കൂറുമാറിയ സാക്ഷികൾ തന്നെ പിന്നീട് അവർക്കെതിരെ ഇത് കൂറുമാറിയതിനെതിരെയുള്ള നടപടികൾ വന്നപ്പോൾ ഹൈക്കോടതി സമീപിക്കുക, അതൊരു സ്റ്റേ മേടിച്ചിട്ട് ഇപ്പൊ തൽക്കാലം സ്റ്റേയിൽ കിടക്കുന്നു. അതില് ഫർദർ പ്രൊസീഡിങ്സ് ഒന്നും പിന്നീട് നടത്താൻ കോടതിക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അതിപ്പോ ഉള്ളത്. ഇനിയിപ്പോ ഒരു അവർക്കൊരു തിരിച്ചു സാക്ഷി പറയാനോ ട്രയൽ സ്വഭാവം ഇല്ലല്ലോ ഇനിയിപ്പോ? അതില്ല സർ. ഹൈക്കോടതി വന്ന കഴിക്കുന്ന ട്രയലിന്റെ സ്വഭാവം ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ, അപ്പൊ ആ വഴി അടഞ്ഞു. ആ വഴി അടഞ്ഞു. ഓക്കെ.